നൂപ്പൂർ ശർമ്മക്കെതിരായ സുപ്രീംകോടതി ജഡ്ജിയുടെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ജഡ്ജിയെക്കൊണ്ട് പ്രസ്താവന പിൻവലിക്കണം എന്നതാണ് ആവശ്യം ഗോ മഹാസഭാ നേതാവ് അജയ് ഗൌതമാണ് ഹർജി നൽകിയത് അതേസമയം നൂപൂർ ശർമ്മയുടെ മൊഴി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും രാജ്യത്തെ പല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നുപ്പൂർ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നുപ്പൂർ ശർമ്മയെ രൂക്ഷമായി വിമർശിച്ചു നുപ്പൂർ ഭീഷണി നേരിടുന്നോ അതോ നുപ്പൂർ ആണോ രാജ്യത്തിന്റെ ഭീഷണി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജെ ബി പർദിവാലയും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം എന്നാൽ ജസ്റ്റിസുമാരുടെ ഈ പ്രസ്താവനയെ ചോദ്യം ചെയ്താണ് ഗോമഹാസഭാ നേതാവ് അജയ് ഗൌതം സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചത് രാജ്യത്തെ അന്വേഷണ ഏജൻസികളോ കോടതിയോ നുപുർ ശർമ്മയെ കുറ്റക്കാരിയായി വിധിച്ചിട്ടില്ല പിന്നീട് എങ്ങനെയാണ് ജസ്റ്റിസുമാർക്ക് വ്യക്തിഹത്യ നടത്താനാകുന്നതെന്ന് ഹർജിക്കാരൻ ചോദിക്കുന്നു കോടതിയിൽ ഹർജി നൽകിയതിനൊപ്പം ചീഫ് ജസ്റ്റിസ് എൻ വി രമണയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ജസ്റ്റിസുമാരുടെ പ്രസ്താവന പിൻവലിക്കണം എന്നതാണ് പരാതിയിലെ ആവശ്യം ജനം ഡൽഹി